മാന്യ സ്നേഹിതർക്കെൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കേരളം വളരെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ. ഈ കാലവർഷക്കെടുതിയിൽ മൺമറഞ്ഞു പോയ നൂറുകണക്കിന് ആളുകളെ ഓർത്ത് നാം ദുഃഖിക്കുകയും ദുരിതത്തിലായിരിക്കുന്ന ആയിരങ്ങൾക്ക് സഹായമെത്തിക്കുവാൻ നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എനിക്കും ചെറിയ രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി തീരുവാൻ ദൈവം അവസരമൊരുക്കി ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ആ നല്ല ഉദ്യമത്തിൽ കേരള ജനത ഒത്തുചേർന്ന് മുന്നോട്ട് പോകട്ടെ. അതിലേർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങളെയും കാലുകളെയും ദൈവം ബലപ്പെടുത്തട്ടെ. എല്ലാ സോഴ്സുകളും ആ നല്ല ഉദ്യമത്തിൽ 100% പ്രയോജനപ്പെടുവാനും അർഹരായ എല്ലാവരുടെയും കരങ്ങളിൽ എത്തിക്കുന്ന ആ നന്മകൾ അത് ലഭ്യമാകുവാനും ദൈവം സഹായിക്കട്ടെ. ഈ പശ്ചാത്തലത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഏതാനും ചില കാര്യങ്ങളെ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2002 ഒക്ടോബർ മാസം നമ്മുടെ ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര കാലാവസ്ഥാ മാറ്റ ഉച്ചകോടി സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഗ്രീൻ പീസ് എന്ന ശാസ്ത്ര സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2100 കടൽ ജലനിരപ്പ് 16 മുതൽ 23 വരെ ഉയരുകയും ഷാങ്ഹായ്, മാൻഹാട്ടൻ, മുംബൈ തുടങ്ങി ഒട്ടനേക തുറമുഖ പട്ടണങ്ങൾ വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വാഷിങ്ടൺ ആസ്ഥാനമാക്കിയുള്ള വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയും പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകത്തിൻ്റെ അന്ത്യമായി എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. 2100 ഈ ലോകത്തിന് അന്ത്യമാകുമെന്നവർ പറയുന്നു. അതിനവർ പറയുന്ന കാരണങ്ങൾ അതിവേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി സമ്പത്ത്, ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണം, ആഗോള താപനം, പ്രകൃതിയുടെ അസന്തുലിതമായിരിക്കുന്ന അവസ്ഥ, പ്രകൃതി കാലാവസ്ഥയുടെ ഉണ്ടാക്കിയുണ്ടാകുന്ന പ്രകൃതി ഉണ്ടാകുന്ന താളപ്പിഴകൾ, ഇവയുടെയൊക്കെ ഫലമായി വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ. നാം ഈ കഴിഞ്ഞ വർഷമുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് ആദ്യം ഈ ഫ്ലഡിലേക്ക് തന്നെ ജലപ്രളയം മൊത്തമായി ദുരിതമനുഭവിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റൊന്ന് പരിശോധിച്ചാൽ 192 രാജ്യങ്ങളിൽ 164 രാജ്യങ്ങളും ഫ്ലഡിനാൽ ബാധിക്കപ്പെട്ടു. അതിൽ 15 രാജ്യങ്ങൾ 80% ഫ്ലഡിനാൽ ബാധിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അതിലൂടെ മാറ്റപ്പെടുവാനിടയായി. തീപിടുത്തത്തെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാർത്ത കേൾപ്പാനിടയായി. 70,000 ശ്രദ്ധേയമായ തീപിടുത്തങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുവാനിടയായി. ഭൂചലനങ്ങളെക്കുറിച്ച് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ ഭൂചലനങ്ങളെക്കുറിച്ചുള്ള
ഒരു കണക്ക് ഇങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്. 14465 ഭോജനങ്ങൾ, സോറി 69, 14469 ഭൂചലനങ്ങൾ കഴിഞ്ഞു പോയ 12 വർഷത്തിനിടയിൽ സംഭവിക്കുവണ്ടേ. അത് റിക്ടർ സ്കെയിലിൽ 4 മുതൽ 7 വരെ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ്. ഈ അടുത്തിടയിൽ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ട അറിയപ്പെടുന്ന ഒരു ആസ്ട്രോണമിസ്റ്റായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന ആ ശാസ്ത്രജ്ഞൻ ലോകത്തിന് നൽകിയ മുന്നറിയിപ്പ്, ലോകത്തിന് ഭീഷണിയായിരിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുവാനിടയായി. 1, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മറ്റൊന്ന്, അന്യഗ്രഹജീവികൾ. മറ്റൊന്ന്, ഉൽക്കാപതനം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ശാസ്ത്രലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിധത്തിലെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ദൈവവചനം പറയുന്നത്? വിശുദ്ധ ബൈബിൾ, സത്യവേദപുസ്തകം എന്താണ് പറയുന്നത്? അതിനോടനുബന്ധിച്ച് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 3:10 ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തുപോവുകയും ചെയ്യും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:18 ഇങ്ങനെയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, സകലവും നിവൃത്തിയാകുമുള്ളൂ, ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:35 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഹഗ്ഗായി പ്രവാചകൻ 2:2 അതിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സൈന്യങ്ങളിലെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. പ്രിയമുള്ളവരെയും, ദൈവത്തിൻ്റെ വചനം ആധികാരികമായ രേഖയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഈ വചനത്തെ ഉറപ്പിക്കുന്നതാണ്. എന്താണ് ദൈവം ഭൂമി ചെയ്യുന്നത്? ഈ ഭൂമിയെ ദൈവം പുതുക്കും. ഈ ഭൂമിയെ ദൈവം അഗ്നിക്കരയാക്കും. ഈ ഭൂമിയെ ദൈവം മാറ്റും. ഈ കാണുന്ന പ്രപഞ്ചത്തെ ദൈവം മാറ്റും. പുതിയ ഭൂമിയും പുതിയ പ്രപഞ്ചവും ദൈവം ഉളവാക്കും. ശ്രദ്ധിക്കുക, ഒരു വചനം കൂടെ. 1 യോഹന്നാൻ 2:17 ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ ഭൂമിയെ ദൈവം നീക്കിക്കളഞ്ഞ്, ഈ പ്രപഞ്ചത്തെ നീക്കിക്കളഞ്ഞ് പുതിയതിനെ സ്ഥാപിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നത്. യേശുവിനെ അനുസരിക്കുന്നവൻ ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ദൈവം പുതിയതൊന്നും ഒരുക്കുന്നു. അതിനുവേണ്ടി ഈ പഴയതിനെ ദൈവം നീക്കിക്കളയുന്നു. ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയിൽ, ദൈവം ഒരുക്കുന്ന പുതിയ ഭൂമിയിൽ ദൈവത്തോടു കൂടെ വസിപ്പാൻ സ്നേഹിത താങ്കൾ ഒരുങ്ങിക്കൊള്ളുക. ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മേ ഗോഡ് ബ്ലസ് യൂ.